Hello viewers, in this cooking video, Smitha is doing this video. Manu's wife is Smitha, my sister-in-law. Smitha is a specialist in Chamnanthi. She is a favorite. ഇത്തിരി വലിപ്പമുള്ളത് ആണെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാൻ സൗകര്യമായിരിക്കും വറ്റൽ മുളക് ഇത്തിരി പുളി കരിവേപ്പില ഉപ്പ് നമുക്ക് ആവശ്യാനുസരണം ചേർക്കേണ്ടതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ് ഒരു തേങ്ങ പൂളുകളാക്കിയത് ചമ്മന്തി തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ അല്ലേ അപ്പൊ ചുട്ടരിച്ച ചമ്മന്തി ആവുമ്പം അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇത് ചുട്ടെടുക്കേണ്ടതെന്ന് ഇവിടെ കനലൊക്കെ റെഡിയാണ് ഞാൻ കനലിലേക്ക് തേങ്ങാ പൂളുകൾ ഇട്ട് കൊടുക്കുകയാണ് പപ്പടം കുത്തുന്ന കമ്പിയോ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് തേങ്ങ ചുട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഉള്ളിയും ഇങ്ങനെ നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ എടുത്ത് നമുക്ക് ഉള്ളിയും ചുട്ടെടുക്കാം അടുപ്പൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് സ്റ്റൗ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഇങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഇത് ജസ്റ്റ് ഉള്ളി ഒന്ന് വാടിയാൽ മതി ഭയങ്കരമായിട്ട് കരിയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണ്ട ജസ്റ്റ് ഒന്ന് വാടി ഇത്രയും മതിയാവും ആ സ്വാദ് വരാൻ ഇത് തന്നെ ധാരാളം ഒന്ന് കാണിക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റോവിൽ ചെയ്തെടുത്തു എന്ന് മാത്രം ഉള്ളി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തേങ്ങ റെഡി ആയോ എന്ന് നോക്കാം തേങ്ങ മുഴുവനായി ആയിട്ടില്ല കുറച്ചുകൂടി പാകമാകാനുണ്ട് മുളകും അതേസമയം തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇങ്ങനെ അടുത്ത് പിടിച്ചു കൊടുത്താൽ മതി മുളക് ഉള്ളിലേക്ക് ഇടേണ്ട കാര്യമില്ല ഇങ്ങനെ നമ്മൾ മുളകും ഉള്ളിയും ചുട്ടെടുത്തിട്ടുണ്ട് തേങ്ങ ഏകദേശമായി വരുന്നു തേങ്ങ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അഥവാ അതിന്റെ പുറമൊക്കെ കറുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചുരണ്ടി കളഞ്ഞിട്ട് ബാക്കി ഭാഗം എടുത്താൽ മതി കുറച്ച് കറുത്ത കളർ വരുമല്ലോ എന്തായാലും തേങ്ങയെല്ലാം ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് അതിലെ വല്ലാത്ത കരിഞ്ഞ ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റാം കാരണം നമുക്ക് ചുട്ടെടുക്കുക ആയതുകൊണ്ട് എല്ലാ ഭാഗവും ഈക്വലി ചുട്ട് കിട്ടണമെന്നില്ലല്ലോ അല്ലാതെ വല്ലാതെ കരിഞ്ഞു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് കത്തി കൊണ്ടൊന്ന് തുടച്ച് മാറ്റാം അതിനുശേഷം ഇങ്ങനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ അരയ്ക്കാൻ സൗകര്യത്തിന് ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് കറുപ്പ് ഭാഗമൊക്കെ മാറ്റി തേങ്ങ കഴുകിയിട്ടാണ് നുറുക്കേണ്ടത് അങ്ങനെ നമ്മുടെ തേങ്ങ ചുട്ട തേങ്ങയെല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാണ് നമുക്കത് എങ്ങനെ അരച്ചെടുക്കാം എന്ന് നോക്കാം ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം തേങ്ങ നമ്മളിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി പുള്ളിയൊന്നും ഇനി നുറുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ചേർക്കാം ചുട്ട മുളക് വേണമെങ്കിൽ ഒന്ന് ഒടിച്ചു കൊടുക്കാം പുളി കരിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് ഒന്നായിട്ടുണ്ട് അരിഞ്ഞിട്ട് പോരാ നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ബൗളിലേക്ക് മാറ്റാം തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണിത് ചമ്മന്തി ഇഷ്ടമുള്ളവർ ഈ ഒരു വ്യത്യസ്തമായ ചമ്മന്തിയും ഉണ്ടാക്കി നോക്കിക്കോളൂ എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുതേ